ഡെമോക്രസിയുടെ ഈ എപ്പിസോഡിന്റെ ആദ്യ സംപ്രേഷണം നടക്കുന്ന ഈ സമയം രാത്രി 9 എന്നത് സ്വാഭാവികമായും വിവാഹിതർ എന്ന നിലയിലുള്ള കാവ്യ മാധവന്റെയും ദിലീപിന്റെയും ആദ്യ രാത്രിയുടെ നിമിഷങ്ങളാണ്. അവർ ആദ്യ രാത്രിയിലേക്ക് കടന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റുള്ളവരുടെ കിടപ്പറകളിലും സ്വകാര്യതകളിലും എന്തു നടക്കുന്നു എന്നറിയാൻ ആർത്തി പൂണ്ടു നടക്കുന്ന പരദൂഷണ കണ്ണുകളും പരദൂഷണ കാതുകളുമായുള്ള മലയാളികളിൽ ചിലരുടെ താൽപര്യങ്ങൾ തുടരുകയാണ്. പരദൂഷണക്കാർക്കും ഏഷണിക്കാർക്കും നവമാധ്യമങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഓമനപ്പേര് ട്രോളുകൾ എന്നാണ്. അതുകൊണ്ട് എന്ത് കാണുമ്പോഴും അതിൽ നിന്ന് നെഗറ്റീവ് സന്ദേശങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുത്ത് വൃത്തികെട്ട ആനന്ദാനുഭൂതി ഉണ്ടാക്കുക എന്നത് മധ്യവർഗ മലയാളിയുടെ ഏറ്റവും മോശം ശീലമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദിലീപും കാവ്യയും വിവാഹിതരായ ഉടൻ അങ്ങേയറ്റം പുരുഷാധിപത്യ മനസ്സോടെ മഞ്ജു വാര്യരുടെ പഴയ സിനിമാ ദൃശ്യങ്ങളെ കാവ്യ ദിലീപ് കല്യാണ ദൃശ്യങ്ങൾ ചേർത്ത് വികല സൃഷ്ടിയുണ്ടാക്കാൻ ചിലരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എല്ലാരും പോയിക്കോളൂ, അത്രേ മതി. ഓ, എല്ലാരും യാത്ര അയക്കാൻ നിൽക്കുകയാണ്. പോയിരുന്നു വലതും പഠിക്കടി. മഞ്ജു വാര്യരെ ഈ വിവാഹം യാതൊരു തരത്തിലും ബാധിക്കില്ലെന്നും അവർ സ്വതന്ത്രയായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തപൂർണമായ ഒരു ജീവിതം നയിക്കുകയാണെന്നും ആർക്കാണറിയാത്തത്. പക്ഷേ സിനിമാ താരങ്ങൾ എന്ന നിലയിൽ അവർ ആടിത്തകർത്ത വേഷങ്ങളെ കൂടി ഭാവനയിലിട്ടുകൊണ്ട് മാത്രമേ ഇത്രയും കാലം സ്വന്തം കീശയിലെ ടിക്കറ്റ് എടുത്ത് അവരുടെ സിനിമകൾ കണ്ട പ്രേക്ഷകരിൽ ചിലരെങ്കിലും അവരുടെ വ്യക്തിജീവിതത്തെ കാണൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം ഇങ്ങനെ ഈ താരകല്യാണത്തിൻ്റെ ടി വി കാഴ്ച കണ്ട് മതിമയങ്ങുന്നതിനിടയിൽ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലും ഒരു കല്യാണ മാമാങ്കം നടന്നു. അത് ഇടവേളയ്ക്ക് ശേഷം. എടോ, ആ സാധനം പുറത്തുനിന്ന് ഇവിടെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് റീഫ്രഷ് ചെയ്ത് റീസൈക്കിൾ മില്ലിട്ട് ഔട്ട് എടുക്കണമെങ്കിൽ മിനിമം 50,000 രൂപയാവും. എന്റെ ബോംബെയിലുള്ള സുഹൃത്ത് ആർട്ട് ഫിലിം മേക്കർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് താൻ ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്തപ്പോ സ്ക്രീനിൽ വന്നൊരു പെൺകൊടി, അവളെ കെട്ടുവാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്.